ഫ്ലാറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. കൊച്ചിയിലാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണം നമുക്കേക്കുക. നമ്മളെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങളാണ് എങ്ങനെ നല്ല കളറോടുകൂടി 31 ദിവസം കൊണ്ട് വളർത്തിയെടുക്കുക എന്നുള്ളൊരു ചെറിയൊരു ടിപ്പായിട്ടാണ്. നമ്മുടെ ചാനലിൽ എല്ലാം വെറൈറ്റി വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീഡിയോസ് കണ്ട് നോക്കുക. ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ അടുത്ത വീഡിയോയിൽ പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തേക്കണ പേര് സാന്റാക്ലോസ് ആണ്. ആദ്യം തന്നെ നമുക്ക് മീനൊന്ന് പ്രസവിക്കണമെന്ന് കാണാം. സാധാരണ രീതിയിൽ നമ്മൾ പല വീഡിയോസിലും പ്രസവിക്കുന്നുണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതല്ലാതെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു പ്രസവം വേണ്ടാണ്, ഒരു ഇത്തിരി പ്രശ്നം കൂടിയ പ്രസവം വേണ്ടാണ് നമ്മൾ നിങ്ങളെ കാണിക്കണത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ മീനെ ഏകദേശം പ്രസവിക്കാനുള്ള ഒരു സെറ്റപ്പായിട്ട് ഇങ്ങനെയാണ്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ബാക്ക് ഓപ്പണായിട്ട് കണ്ട ഒരു ബൗളായിട്ടുള്ള രീതിയിൽ കുഞ്ഞ് പയ്യെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരാം, സൂം ചെയ്ത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഏകദേശം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. സാധാരണ ഈ ഒരു ഇത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പോരേണ്ടതാണ്. ഇപ്പോൾ കുഞ്ഞ് കണ്ട തല ഏകദേശം പുറത്തേക്ക് വന്ന്, പക്ഷെ കുഞ്ഞിന് അവിടുന്ന് വിട്ടുപോരാൻ പറ്റില്ല. ഇപ്പോൾ നോക്കിയാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും, കുഞ്ഞ് ഏകദേശം പുറത്തെത്തി. കണ്ട കുഞ്ഞ് ഏകദേശം പുറത്തെത്തി, എന്നാലും അതിനവിടുന്ന് പോരാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്താണ് കാരണം എന്ന് അറിയുമ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം, ഒന്നുകൂടി കറക്റ്റായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഒത്തിരി സമയം ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ ഈ വീഡിയോ ഇരുന്ന് ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷെ അപ്പോഴും കുഞ്ഞിന് കറക്റ്റായിട്ട് പുറത്തേക്ക് പോരാൻ പറ്റുന്നുണ്ടായില്ല. എന്തൊരു സാഹചര്യത്തേക്കിനാണ്, ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. കണ്ട ഇപ്പോൾ കുഞ്ഞ് ഏകദേശം പുറത്തേക്ക് പോകുന്നു. ഒരു എന്തോ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് കണ്ട അത് പിടക്കുന്നുണ്ട് അവിടെ നിന്ന്. എന്തോ ഒരു പ്രശ്നങ്ങൾ കാരണം അത് അവിടെ നിന്ന് വിട്ടുപോരാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നു. ഫിഷ് നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്, അതെന്തായാലും കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നോളും. അപ്പോൾ നമ്മളേകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും, ഒരു മണിക്കൂർ കഴിഞ്ഞ് ടാങ്കിൽ വന്ന് നോക്കിയപ്പോൾ നിറച്ച് കുഞ്ഞുങ്ങളായിരുന്നു. നമ്മൾ അതേപോലെ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ച് ഇതേപോലത്തെ ഒരു പാത്രത്തിലിട്ട്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണത്. നമ്മളിവിടെ ഫാമിൽ വളർത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പാത്രത്തിലിടും. അങ്ങനെയാണ് ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ്. ഈ ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ 6 ദിവസം കുഞ്ഞുങ്ങളെ വളർത്തും. 6 ദിവസം മൊയിന ഉണ്ടാവും. കണ്ട അതിൽ നിറച്ച് മൊയിനുണ്ട്, ഓൾറെഡി മൊയിനുണ്ട്. ആർട്ടീമിയ ഫീഡ് ചെയ്യും. ആർട്ടീമിയ അതിൻ്റെ വായക്ക് പറ്റിയ നല്ല സൈസായതുകൊണ്ട് ഫസ്റ്റ് അത് ആർട്ടീമിനെ തിന്നും. പിന്നെ അവന്മാർക്ക് വിശക്കാൻ നിർത്ത് അവന്മാർ മൊയിനെയും കഴിച്ചോളും. വലിയ സീനൊന്നുമില്ല, രണ്ടും ഫുഡും നല്ല ഫുഡ് തന്നെയാണ്. നമ്മൾ ഈ ഫാമിൽ ചെയ്യണ എല്ലാ ഫിഷിനെയും എങ്ങനെയാണ് ചെയ്യണത്? ഇപ്പോൾ നമ്മുടെ ആൽബിനോ കോയുടെ പിള്ളേരാണ്, ഇപ്പന്മാരും ഇന്ന് കിട്ടിയ പിള്ളേരാണ്. അവരെ നമുക്ക് ഇറക്കി നോക്കാം. നമ്മുടെ ചില്ലി റെഡിൻ്റെ പിള്ളേരാണ്. ഇവന്മാരെ നമ്മൾ ഇങ്ങനെ ഇറക്കി വെക്കാറാണ് ചെയ്യണത്. ഇങ്ങനെ ഇറക്കി വെക്കണം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയൊരു പാത്രത്തിലാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതേ ടാങ്കിൽ തന്നെ ഇറക്കി വെക്കും. കാരണം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചത്തവും, അതാണ് വെള്ളത്തിൽ തന്നെ ഇറക്കി വെക്കുന്നത്. നമ്മളിവിടെ പാരൻസിന് ഫീഡ് ചെയ്യണത് 4 ദിവസം മൊയിനെ ബൾക്കായിട്ട് കൊടുക്കും. അതായത് മൊയിനെ ഓൾറെഡി ടാങ്കിലിട്ടേക്ക് 4 ദിവസങ്ങൾ മാത്രം ഇപ്പോൾ കാണിച്ചു തരാം. ഉണ്ടാവും മൊയിനെ അത്യാവശ്യം ഉണ്ട്. മൊയിന നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ മൊയിനയുള്ളൊരു പുതിയ മെത്തേഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നോക്കുക. പിന്നെ വാട്ടർ ചേഞ്ച്, ബേബീസിൻ്റെ വാട്ടർ ചേഞ്ച് എന്ന് പറഞ്ഞത് മൊയിനെ നമ്മൾ ഓവർ ഫീഡായിട്ട് ചെയ്യും, എന്നിട്ട് ജസ്റ്റ് ഒരു പകുതി വെള്ളം ഇതേപോലെ കളയും.
പകുതി വെള്ളം കളഞ്ഞിട്ട് അതേ ടാങ്കിൽ നിന്ന് തന്നെ നമ്മൾ റിട്ടേൺ പകുതി വെള്ളം കയറ്റും. പിന്നെ ഇത് രാവിലെയും വൈകുന്നേരവും നമ്മൾ ചെയ്യാറുണ്ട്. കാരണം ചെറിയൊരു പാത്രമാണ്, അതുകൊണ്ട് വേസ്റ്റേജ് കൂടിക്കഴിഞ്ഞാൽ ഫിഷ് ചാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു ചെറിയ ബേസിനിലിട്ട് വളരുമെന്നൊരു സംശയം ഉണ്ടാവും. നമ്മളത് ചെയ്ത് നോക്കുക. എനിക്ക് നല്ല റിസൾട്ടാണ് ഇവിടെ കിട്ടണത്. ഞാൻ കുറേ നാളായി ഇപ്പോൾ ചെയ്യണത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യണത്, വൈകുന്നേരം നമ്മൾ 3 ദിവസം കഴിയുമ്പോൾ വൈകുന്നേരം നമ്മൾ സ്പൈറലിന പൗഡറാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ സ്പൈറലിന പൗഡർ ഡയറക്റ്റാണ് നമ്മൾ ഫീഡ് ചെയ്യണത്. എല്ലാവർക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും സ്പൈറലിന പൗഡർ കഴിക്കുമെന്ന്. കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ അവന്മാരെ ടാങ്കിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതിൻ്റെ ചെറിയൊരു പേടിയുണ്ട്. കാരണം ടാങ്കിൽ വെച്ച് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ അകത്ത് വെച്ച് നമ്മൾ ഫീഡ് ചെയ്താൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തെടുത്ത് വെച്ചാണ് ഫീഡ് ചെയ്യണത്. കണ്ട അവന്മാർ നല്ല രീതിയിൽ കഴിക്കും. കുറച്ച് സമയമെടുക്കും സ്പൈറലിനെ കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ സ്പൈറലിന ഇല്ലാത്ത ആൾക്കാർക്ക് ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ട ഇത് കൊതുകിൻ്റെ കൂത്താടിയാണ്, എഗ്ഗാണ് ഈ കാണുന്നത്. തീരെ ചെറിയ കുഞ്ഞുങ്ങൾ, അതായത് രാവിലെ വിരിഞ്ഞ കുഞ്ഞുങ്ങളോ വൈകുന്നേരം വിരിഞ്ഞ കുഞ്ഞുങ്ങളോ മതി നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി. സ്പൈറലിന ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ചെയ്യാം. ഉണ്ടെങ്കിലും ഇത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എല്ലാവരും വലിയ കൂത്താടികളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണത്. ഇത് മുട്ട വിരിഞ്ഞു വന്ന ഫസ്റ്റ് കുഞ്ഞുങ്ങൾ. വേണ്ട ഈ ഒരു ലെവലിലെ കുഞ്ഞുങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കഴിക്കും. ഒരു ചെറിയ വല എടുക്കുക, ഇങ്ങനെ കോരിയെടുത്ത്. ചെറിയ തീരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും, അവന്മാർ നല്ല രീതിയിൽ കഴിക്കും. വേണ്ട അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ്, നമ്മൾ 6 ദിവസം കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ടാങ്കിലേക്ക് നമ്മൾ ഇറക്കി വിടും. ഇറക്കി വിട്ടിട്ടാണ് പിന്നെ വളർത്തണത്. പിന്നെ 31 ദിവസം നമ്മൾ ഇതേപോലത്തെ ഒരു ടാങ്കിലിട്ടാണ് വളർത്തണത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ 2 അടി അക്യൂരത്തിലേക്ക് ഇറക്കി വിടും. നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കാം. 5 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞാണത്. നമുക്ക് കുഞ്ഞുങ്ങളുടെ ഓരോ സ്റ്റേജും കറക്റ്റായിട്ട് കാണിച്ചു തരാം. 5 ദിവസം പ്രായമുള്ള കുഞ്ഞാണത്. ഇപ്പോൾ കാണുന്നത് 14 ദിവസം പ്രായമുള്ള കുഞ്ഞാണ്. ഇപ്പോൾ ഇവന്മാരെ ഇത് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഫിഷിൻ്റെയും വയറ് ശ്രദ്ധിച്ചാലറിയാം. അവർ നല്ല രീതിയിൽ ഫുഡ് അടിച്ചിട്ടിരിക്കണേക്കും. അതുകൊണ്ട് നല്ല ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ മൊയിനാണ് ഓവർ ഫീഡ് ചെയ്യണത്. കൂടെ സ്പൈറലിന പൗഡർ കൂത്താടി ഇതും കൊടുക്കും. ഇതിപ്പോൾ കാണുന്നത് 20 ദിവസം പ്രായമുള്ള കുഞ്ഞാണ്. 20 ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. അതുകൊണ്ട് ഇപ്പോഴും അവന്മാരെ വയറ് ഫുള്ളാണ്. ഇപ്പോൾ കാണുന്നത് 26 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 26 ദിവസം കൊണ്ട് നമുക്ക് ഇത്തരം കളറും ഇത്തരം ഗ്രോത്തോടുകൂടി സിമ്പിളായിട്ട് വളർത്തിയെടുക്കാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫുഡ് മാത്രമല്ല, വാട്ടർ ചേഞ്ചിങ് മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. നമ്മൾ ആഴ്ചയിൽ 2 ദിവസമാണ് ഇവിടെ വാട്ടർ ചേഞ്ച് ചെയ്യണത്. അത് മെയിനായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഫിഷിന് ഇത്തരം ഗ്രോത്ത് കിട്ടില്ല. ഇതാണ് നമ്മുടെ 31 ദിവസം കൊണ്ടുള്ള വളർച്ച. 31 ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും കളറോടുകൂടി വളർത്തിയെടുക്കാം. സാന്റ ക്ലോസ് ആണ്, അവന്മാരെ ഇയർ വൈറ്റ് ഇയർ വരെ ഇറങ്ങി കറക്റ്റായിട്ട്. അതുകൊണ്ട് നമ്മളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, നമുക്കൊരു 1.5 മാസത്തിനുള്ളിൽ നമുക്ക് വിൽക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം. ഇനി പാരൻസിനൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാരൻസ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇത്രയും പെട്ടെന്ന് തന്നെ ഗപ്പീനെ വളർത്തിയെടുക്കാൻ പറ്റും എന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു നല്ല വീഡിയോ ഇട്ട് വീണ്ടും കാണാം. നമ്മൾ സപ്പോർട്ട് ചെയ്യാം.